कृष्ण गुरुर्देव महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। संपूज्य स्वामीजी मार इवे वन चेर सहोदरी सहोदरन्मार सज्जन एल्लावर्क्कुम विनीतमाय नमस्कार। എനിക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിലെ മതദർശനം എന്ന വിഷയമാണ്। ഈ വിഷയമാകട്ടെ ആലുവ ദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി അന്ന് ശിവരാത്രി നാൾ കൂടിയായിരുന്നു। ആ 3-4 തീയതികളിലായി നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്। സർവമത സമ്മേളനത്തെക്കുറിച്ച് രണ്ട് വാക്കൊന്ന് സൂചിപ്പിച്ചു പോകുവാൻ ആഗ്രഹിക്കുകയാണ്। ശ്രീനാരായണ ഗുരുദേവൻ അന്നത്തെ മലയാള ഭൂമിയുടെ സാമൂഹ്യ അന്തരീക്ഷം മതകലുഷിതമായിരുന്ന ഒരു സന്ദർഭത്തിലാണ് 1924 സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്। അന്നത്തെ മലയാള ഭൂമി എന്ന് പറയാൻ കാരണം അന്ന് കേരളം രൂപം കൊണ്ടിട്ടില്ല, മലബാറും കൊച്ചിയും തിരുവിതാംകൂറുമായിട്ടാണ് ഈ മലയാളം മാതൃഭാഷയായി സംസാരിക്കുന്ന ജനങ്ങൾ വസിച്ചിരുന്നത്। അന്ന് കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജാക്കന്മാരുടെ ഭരണത്തിലും മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലുമായിരുന്നു। അങ്ങനെ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിൽ വരാൻ കാരണം മൈസൂർ സുൽത്താനായ ടിപ്പു സുൽത്താൻ കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം നടത്തിക്കൊണ്ടിരുന്ന സാമൂതിരിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും കോഴിക്കോട് സാമൂതിരിയുടെ രാജ്യം മൈസൂർ സാമ്രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു। പിന്നീട് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി മൈസൂർ സാമ്രാജ്യം നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന നില വരികയും ചെയ്തു। അപ്പോൾ മലബാർ കേന്ദ്രീകരിച്ച് വലിയൊരു കലാപം നടന്നു 1921 മാപ്പിള ലഹള എന്ന പേരിലാണ് ആ കലാപം അറിയപ്പെടുന്നത്। അതിൻ്റെ കാരണങ്ങളൊക്കെ പല കാരണങ്ങളുണ്ടാകാം, അത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായിട്ട് മാപ്പിളമാർ നടത്തിയ ഒരു പോരാട്ടം കൂടിയായിരുന്നു। പ്രത്യേകിച്ച് തുർക്കി സുൽത്താനായ ഖലീഫയ്ക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നൊരു ഭീഷണി നേരിട്ട് കഴിഞ്ഞപ്പോൾ ആ ഭീഷണിയെ മറികടക്കുന്നതിന് വേണ്ടി ആഗോളവ്യാപകമായി ഖലീഫയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം, ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം മലബാറിൽ വരികയും മലബാറിലുള്ള മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരായി വലിയൊരു സമരം നടത്തുകയും ചെയ്തു, അതൊരു കാരണം। അതോടൊപ്പം തന്നെ മലബാറിലെ കൃഷിഭൂമിയുടെ ഉടമകൾ ഹിന്ദുമതത്തിലെ സവർണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു, അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ചൂഷണത്തിന് വിധേയരായ കർഷക തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു। ഈ ജന്മിമാരാൽ ചൂഷണത്തിന് വിധേയരായ കർഷക തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനപ്പെട്ടവരുമായിരുന്നു। അങ്ങനെ കർഷക തൊഴിലാളികൾ തങ്ങളെ ചൂഷണം ചെയ്യുന്ന
ജന്മികൾക്കെതിരായി ഉള്ളിലുണ്ടായിരുന്ന അമർഷം, ആ അമർഷത്തിൻ്റെ ഒരു പൊട്ടിത്തെറി കൂടിയായിരുന്നു മലബാർ കലാപം. പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം വന്നു ചേർന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിൻ്റേതായ അവസ്ഥയാണ് വന്നു ചേർന്നത്. അതുവരെ ഈ മലയാള ഭൂമിയിൽ നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോറലുകൾ ഏൽപ്പിക്കുകയും വീണ്ടും ഇവിടെ ശാന്തിയും സമാധാനവും എങ്ങനെ കൈവരുത്താമെന്നുള്ളതിനെ സംബന്ധിച്ച് വിവേകികളായവർ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് കൂടിയായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ ഒരു സർവമത സമ്മേളനം അവിടെ വിളിച്ചു ചേർത്തത്. പക്ഷേ അതിനു മുൻപ് തന്നെ മതത്തെ സംബന്ധിച്ചുള്ള തൃപാദങ്ങളുടെ കാഴ്ചപ്പാട് ഗുരു ആത്മോപദേശ ശതകത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ സർവമത സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ സർവമത സമ്മേളനം ഏഷ്യയിൽ വെച്ച് നടന്ന ഒന്നാമത്തെ സർവമത സമ്മേളനമാണ്. സാങ്കേതികമായി പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ചിക്കാഗോ എന്ന നഗരത്തിൽ വെച്ച് അതിനു മുൻപൊരു സർവമത സമ്മേളനം നടക്കുകയുണ്ടായി. 1493 കൊളംബസ് എന്ന നാവികൻ അമേരിക്ക എന്ന ഭൂഖണ്ഡം കണ്ടുപിടിച്ചതിൻ്റെ 400th വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയിലെ ഭരണകർത്താക്കളാണ് അവിടെ അപ്രകാരം ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ആ സർവമത സമ്മേളനത്തിൻ്റെ ഉദ്ദേശമൊന്നും അത്ര പവിത്രമായിരുന്നില്ല, ക്രിസ്തുമതത്തിൻ്റെ ആധിപത്യം മറ്റു മതങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്തുമത പണ്ഡിതന്മാർക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ക്രിസ്തുമതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മതമെന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ചിക്കാഗോ നഗരത്തിൽ 1893 ഒരു സർവമത സമ്മേളനം നടന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഉദ്ദേശശുദ്ധിയില്ലാത്ത സർവമത സമ്മേളനമായിരുന്നു. എന്നാൽ അതിപവിത്രമായ ഒരു ലക്ഷ്യത്തോടുകൂടി ലോകത്ത് ഇനിയൊരിക്കലും മതത്തെ മുൻനിർത്തിയൊരു കലഹമോ മതത്തെ മുൻനിർത്തിയൊരു സംഘർഷമോ ഉണ്ടാകുവാൻ പാടില്ല എന്ന പവിത്രമായ ലക്ഷ്യത്തോടുകൂടി മത സൗഹാർദ്ദവും മത സമന്വയവും ഇവിടെ നിലനിർത്തുക എന്ന ആ മഹനീയമായ കാഴ്ചപ്പാടോടുകൂടി ലോകത്ത് വച്ച് തന്നെ നടന്ന ഒന്നാമത്തെ സർവമത സമ്മേളനമായിരുന്നു 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനം. ആ സർവമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരുദേവനാണ് ഭദ്രദീപം കൊളുത്തി സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിൽ അധ്യക്ഷം വഹിച്ചത് അക്കാലത്ത് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യരുമായിരുന്നു. ആ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ സംക്ഷിപ്തമായൊരാവിഷ്കാരമെന്ന നിലയിൽ അതിഗംഭീരമായി പ്രസംഗിച്ചതാകട്ടെ ഗുരുദേവ ശിഷ്യനായ സത്യവ്രത സ്വാമികളുമായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ സ്വാഗത പ്രസംഗമാണ് സത്യവ്രത സ്വാമികൾ അവിടെ അവതരിപ്പിച്ചത്. ആ സമ്മേളനത്തിൽ ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ബുദ്ധ, ജൈന, പാഴ്സി, യഹൂദ മത പണ്ഡിതന്മാരെയൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷണിച്ചു വരുത്തുകയും അവരോട് അവരുടെ മതത്തിലെ മൂലതത്വങ്ങൾ എന്ത് എന്ന് വെളിപ്പെടുത്തുമാറ് പ്രസംഗിക്കുവാനായി തൃപാദങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. എല്ലാ പ്രസംഗങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ വേദിയിലിരുന്നു കൊണ്ട് തന്നെ കേൾക്കുകയും ചെയ്തു. എല്ലാ പ്രസംഗങ്ങളും ശ്രവിച്ചതിന് ശേഷം ഒടുവിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ പ്രഖ്യാപനത്തിൽ തൃപാദങ്ങൾ പറഞ്ഞു, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നു, എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതാണ്. ഈ ആവശ്യത്തിലേക്കായി പൊതുജനങ്ങളിൽ നിന്ന് 500,000 രൂപ സമാഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു.
അപ്പോൾ ഗുരുവിൻ്റെ സങ്കല്പം അത്ര വലുതായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അന്നത്തെ 500,000 രൂപ എന്ന് പറയുന്നത് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട്. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ മഹത്തായ ഒരു സർവകലാശാല എന്ന നിലയിലായിരിക്കണം മതമഹാപാഠശാല എന്ന മഹനീയമായ സങ്കല്പം അവതരിപ്പിച്ചത്. എല്ലാ മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരും ആചാര്യന്മാരായി വരികയും ജിജ്ഞാസുക്കളായിട്ടുള്ള സജ്ജനങ്ങൾ അവിടെ പഠിക്കുവാനായി എത്തിച്ചേരുകയും എല്ലാ പഠിതാക്കളും എല്ലാ മതങ്ങളുടെയും മൂലതത്വങ്ങൾ പഠിക്കുകയും അങ്ങനെ മൂലതത്വങ്ങളിൽ എല്ലാ മതത്തിൻ്റെയും പരമമായ ഉദ്ദേശം ഒന്നു തന്നെയാണെന്ന് ബോധ്യം വരികയും ചെയ്യുന്ന ഒരു പണ്ഡിത സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുകയും ആ പണ്ഡിത സമൂഹം കേരളത്തിൻ്റെ മാത്രമല്ല ഈ ലോകത്തിനകത്തന്നെ പുതിയൊരു വെളിച്ചം നൽകുമാറ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മാനവീക ദർശനം ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനുള്ള നേതൃത്വം നൽകുന്ന അങ്ങനെ ഒരു പണ്ഡിത സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹനീയമായ സങ്കല്പം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് മതമഹാപാഠശാല എന്ന്. പക്ഷേ അത് പ്രായോഗികമായോ എന്നുള്ളതൊക്കെ പിന്നീട് നമ്മളിപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഗുരുവിൻ്റെ മതമഹാപാഠശാല എന്ന സങ്കല്പം കേവലം ബ്രഹ്മവിദ്യാലയം എന്ന നിലയിലേക്ക് ചുരുങ്ങിപ്പോയി എന്ന ഒരു വസ്തുത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനിയെങ്കിലും അതൊക്കെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന വ്യക്തിപരമായൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ മതദർശനം അവതരിപ്പിച്ചത് ആ സർവമത സമ്മേളനത്തിൽ മാത്രമായിരുന്നില്ല. അതിനു മുൻപ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാദശകം, ആത്മോപദേശ ശതകം എന്നിങ്ങനെയുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അനുകമ്പാദശകത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ലോകത്തെങ്ങുമുള്ള പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മഹാപ്രവാചകന്മാരെയും മഹാഗുരുക്കന്മാരെയും ഒക്കെ അനുകമ്പാദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ എന്ന പ്രയോഗത്തിലൂടെ ശ്രീകൃഷ്ണനെയും ഭൂതദയാക്ഷമാബ്ധി എന്ന പ്രയോഗത്തിലൂടെ പലരും അത് ശിബി മഹാരാജാവാണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു അത് വർദ്ധമാന മഹാവീരനായിരിക്കണം. ജൈനമതത്തിൻ്റെ 24-ാമത്തെ തീർത്ഥങ്കരനായും ജൈനമതത്തിൻ്റെ സ്ഥാപകനായും അറിയപ്പെടുന്ന വർദ്ധമാന മഹാവീരനെയായിരിക്കണം ഭൂതദയാക്ഷമാബ്ധി എന്ന പ്രയോഗത്തിലൂടെ ഗുരു സൂചിപ്പിച്ചിരിക്കുന്നത്. സരളാദ്വൈത ഭാഷ്യകാരനാം ഗുരു, അദ്വൈത വേദാന്തത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളായ പ്രസ്ഥാനത്രയത്തിന്, ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം ചമച്ചുകൊണ്ട് അദ്വൈത വേദാന്തമാണ് ഭാരതത്തിലുണ്ടായിട്ടുള്ള ദർശനങ്ങളിൽ വെച്ച് ഏറ്റവും കുറ്റമറ്റതും ഉന്നതവുമായ ദർശനമെന്ന് സ്ഥാപിച്ചെടുത്ത മഹാചാര്യനാണ് ശങ്കരാചാര്യർ. അപ്പോൾ ആ ശങ്കരാചാര്യരെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം അവിടെ പറയുന്നത് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ അഭിമുത്തുരത്നമോ. പുരുഷാകൃതി പൂണ്ട ദൈവം ഗുരു ആരെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമൊക്കെയാണുള്ളത്. ആ പ്രയോഗം ഏറ്റവും നന്നായി ചേരുന്നത് ശ്രീനാരായണ ഗുരുദേവന് തന്നെയാണ്. ശ്രീരാമചന്ദ്ര മഹാരാജാവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചിലർ പറയുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മം, ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിച്ചത് ശ്രീബുദ്ധ ഭഗവാനായതുകൊണ്ട് ശ്രീബുദ്ധനെ ഉദ്ദേശിച്ചായിരിക്കണം നരദിവ്യാകൃതി പൂണ്ട ധർമ്മമെന്ന് പറയുന്നത്. പരമേശ പവിത്ര പുത്രൻ, പുത്രസങ്കല്പം, പിതാവ് യഹോവയുടെ പുത്രനായി ലോകത്ത് അവതരിച്ച് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് കുരിശുമരണം വരിച്ച
ക്രിസ്തുദേവനാണ് പരമേശ പവിത്രപുത്രനോ കരുണാവാൻ അഭിമുത്തുരക്തമോ? പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഖുറൈശികളെന്ന ജനസമൂഹത്തിൻ്റെ ഇടയിൽ സാഹോദര്യത്തിൻ്റെ മഹാമന്ത്രം അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന പരിശുദ്ധനായ മുത്തുനബി തിരുമേനിയാണോ ഈ അനുകമ്പയാണ്ടവൻ? ഇങ്ങനെ ലോകത്ത് പല കാലങ്ങളിൽ പല ദേശങ്ങളിലുണ്ടായിട്ടുള്ള മഹാപുരുഷന്മാരെയൊക്കെ ഗുരു അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് തമിഴകത്ത് ജീവിച്ചിരുന്ന തിരുജ്ഞാന സംബന്ധമൂർത്തിയെ സൂചിപ്പിച്ചുകൊണ്ട് ജ്വരം ആറ്റി വിഭൂതി കൊണ്ട് ഉന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ എന്നും അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവുകെടുത്ത സിദ്ധനെന്ന തിരുനാവുക്കരശിനെക്കുറിച്ചും, അതുപോലെ ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയൊന്നോതിയ മാമുനീന്ദ്രനെന്ന് മാണിക്യവാചകർ എന്ന സിദ്ധനെക്കുറിച്ചും, അതുപോലെ മര്യാദുടലോടു പോയൊര പരമേശൻ്റെ പരാർത്ഥ്യ ഭക്തനെന്ന പ്രയോഗത്തിലൂടെ സുന്ദരമൂർത്തി നയിനാരെയും ഒക്കെ അവതരിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്നിട്ടതിൻ്റെ ഫലശ്രുതിയിലും ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വച്ചത് അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനുമെന്നാണ്. അരുമയായ പ്രിയപ്പെട്ട ഈ വേദങ്ങളിൽ, ആ വേദങ്ങളെന്ന് പറയുന്നത് ബൈബിളും ഖുറാനും സൈന്ദവസ്ഥയും ധർമ്മപഥവും ഭാരതീയ വേദങ്ങളും എല്ലാം ചേരുന്നത് ജ്ഞാനികളായ സത്യസ്വരൂപികളായ മഹത്തുക്കളിൽ നിന്ന് വന്നിട്ടുള്ള വചനങ്ങൾ അത്രയും ആ ജ്ഞാനസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ളത് കൊണ്ട് അതെല്ലാം തന്നെ വേദങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട വേദങ്ങൾ ഖുറാനും ബൈബിളും സൈന്ദവസ്ഥയും ധർമ്മപദവും ഭാരതീയ വേദങ്ങളും ഉപനിഷത്തുക്കളും ശ്രീനാരായണ ഗുരുദേവ കൃതികളും എല്ലാം തന്നെ വേദങ്ങൾ തന്നെയാണ്. അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും മുനിമാർ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ. ഇതിൻ്റെ എല്ലാം പൊരുൾ ആത്യന്തികമായി ഒന്നു തന്നെയാണ്. ഒരേ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഒരു ജാതിയിലുള്ളതൊന്നുതാൻ. പൊരുളോർത്താൽ ഇതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എല്ലാ വേദങ്ങളുടെയും അഖിലാഗമങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും പൊരുളായി നിൽക്കുന്ന സത്യം ഒന്നു തന്നെയാണ്. കാരണം എല്ലാ മതവിശ്വാസികൾക്കും പൊതുവായിട്ടുള്ള ചില സത്യ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. ലോകത്ത് ഏതൊക്കെ മതങ്ങൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ ഈ എല്ലാ മതങ്ങളും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഈ കാണപ്പെടുന്ന പ്രപഞ്ച സംവിധാനത്തിനാധാരമായി ഒരു സത്യമുണ്ട് എന്ന കാര്യത്തിൽ ഏതെങ്കിലും മതത്തിന് ഭിന്നാഭിപ്രായമുണ്ടോ? ഈ കാണപ്പെടുന്ന പ്രപഞ്ച സംവിധാനം എണ്ണമറ്റ നാമരൂപങ്ങളോടുകൂടി ഗുരുദേവൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പേരായിരം പ്രതിഭയായിരം ഇങ്ങി വറ്റിലാരാലിഴം വിഷയമായിരമാം പ്രപഞ്ചം. അങ്ങനെ എണ്ണമറ്റ നാമരൂപങ്ങളും പ്രതിഭയും കൂടിച്ചേരുന്ന ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് ആധാരമായി ഇതിനെ സൃഷ്ടിച്ച് ഇതിനെ തന്നിൽ നിലനിർത്തി ഒടുവിൽ തന്നിലേക്ക് തന്നെ സംലയിപ്പിക്കുന്ന ഒരു ശക്തിസ്വരൂപമുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാ മതങ്ങളും തുല്യാഭിപ്രായക്കാരാണ്. ആ സത്യസ്വരൂപത്തിൻ്റെ രൂപത്തെയും ഭാവത്തെയും സംബന്ധിച്ച് കാലദേശങ്ങൾക്കും ഭാഷകൾക്കുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിന് വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്തമായ സങ്കല്പങ്ങളും ആ സത്യത്തെ മുൻനിർത്തി രൂപീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സത്യം ഒന്നുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും പൊതുസമ്മതമാണ്. എല്ലാവരും എല്ലാ മതവിശ്വാസികൾക്കും ആ സത്യസ്വരൂപത്തോട്, നമ്മൾ ദൈവമെന്നോ അല്ലാഹുവെന്നോ പരിശുദ്ധാത്മാവെന്നോ ബ്രഹ്മമെന്നോ അറിവെന്നോ ഒക്കെ വിളിക്കുന്ന ആ സത്യസ്വരൂപത്തോട് നിറഞ്ഞ ഭക്തിയുണ്ട് എല്ലാ വിശ്വാസികൾക്കും. അപ്പോൾ എല്ലാ വിശ്വാസികളും എല്ലാ മതവിശ്വാസികളും ദൈവമുണ്ട് എന്ന കാര്യത്തിലും ദൈവത്തിൽ നിറഞ്ഞ ഭക്തി നിലനിർത്തുന്നക എന്ന കാര്യത്തിലും തുല്യ നിലയാണ് പാലിച്ചു പോകുന്നത്.
ഈ സത്യത്തെ മുൻനിർത്തി മാത്രമല്ല ആ സത്യത്തെ ആധാരമാക്കിക്കൊണ്ട് ഒരു ജീവിതചര്യ എല്ലാ മതങ്ങളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നതിൽ വ്യത്യസ്തതകൾ ചിലപ്പോൾ കണ്ടേക്കാം അത് ഓരോ പ്രദേശത്തിൻ്റെ ഓരോ കാലത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾക്ക് അനുസൃതമായി രൂപം കൊണ്ടത് മാത്രമാണ് അതാണ് വ്യത്യസ്തതകൾ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായി പറയുന്നത് പല മതസാരവും ഏകം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുളാണ് ഒന്നായിട്ടുള്ളത് അത് ഈ പ്രപഞ്ചകാരണമായ സത്യത്തെ മുൻനിർത്തിയാണ് പറയുന്നത് സാരമായി നിൽക്കുന്ന സത്യം അതുപോലെ എല്ലാ മതങ്ങളും ചില മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്നു സത്യം സാഹോദര്യം സ്നേഹം അഹിംസ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ മതങ്ങൾക്കും പൊതുവായി ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അഹിംസ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നേക്കാം പക്ഷേ ആത്യന്തികമായി ഹിംസയെ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ എല്ലാവരും സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി ജീവിക്കുക എന്നുള്ളൊരവസ്ഥ സംജാതമാക്കുവാനാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ ഗുരുക്കന്മാരും നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അത് സർവമത സമ്മേളനത്തിൽ മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ മതദർശനം അതിൻ്റെ ഏറ്റവും കൃത്യതയോടും സൂക്ഷ്മതയോടും ശാസ്ത്രീയതയോടും കൂടി ശ്രീനാരായണ ഗുരുദേവൻ ആനുഭൂതികമായ ആ ഒരു സവിശേഷത കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗുരു ആവിഷ്കരിച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിലാണ് ആത്മോപദേശ ശതകം അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മദർശനമാണ് ഗുരു അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ യൗവനദശയിൽ ലൗകികമായ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് വീടും നാടും ഉപേക്ഷിച്ച് ഏകാന്തമായി ഒരിടത്തിരുന്നു കൊണ്ട് ഈ പ്രപഞ്ച സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതിതീവ്രമായ തപസ്സനുഷ്ഠിച്ചതെന്നും ആ തപസ്സിലൂടെ ഗുരു എത്തിച്ചേർന്ന സത്യദർശനം അപ്പോൾ ആ സത്യദർശനത്തിലേക്കുള്ള മാർഗവും ആ സത്യദർശനമുണ്ടായപ്പോൾ ഗുരുവിനുണ്ടായ അനുഭവവും അനുഭൂതിയും അതിലേക്ക് ഒരു ജീവന് ഒരു ജിജ്ഞാസുവിന് എപ്രകാരം എത്തിച്ചേരാമെന്നുള്ള പാഠങ്ങളുമാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് ഗുരുവിൻ്റെ അപാരമായൊരു കാരുണ്യം കൊണ്ടാണ് സത്യസ്വരൂപത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച മഹാഗുരു അതിലെത്തിച്ചേരുന്നതിനുള്ള മാർഗം ഇത്ര വ്യക്തതയോടും കൃത്യതയോടും കൂടിയാണ് നമുക്ക് ആവിഷ്കരിച്ച് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മിലെ അജ്ഞതയെ നീക്കം ചെയ്തുകൊണ്ട് അറിവിൻ്റെ മഹാപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുക എന്നുള്ളതാണ് ആത്മോപദേശ ശതക പഠനത്തിലൂടെ നമുക്ക് ലഭ്യമായി തീരുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഗുരു ആത്മോപദേശ ശതകത്തിൽ 44-ാമത്തെ പദ്യം മുതലാണ് ഗുരുവിൻ്റെ മതദർശനം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് ഇവിടെ 44-ാമത്തെ പദ്യത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട് പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം എന്ന് പല മതസാരവും ഏകം എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന സത്യം ഒന്ന് തന്നെയാണ് എന്ന് പാരാതെ എന്ന് മനസ്സിലാക്കാതെ പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ ഉലകിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ ആനയെ കാണാൻ പോയ അന്ധന്മാരെ പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നിടേണം ഇപ്പം ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുളൊന്നാണ് എന്ന് മനസ്സിലാക്കാതെ
ആനയെ കാണാൻ പോയ അന്ധന്മാർ. നമുക്ക് ഈ കഥയൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആനയെ കാണാൻ പോയ അന്ധന്മാർ, അവർക്ക് ആനയുടെ രൂപത്തെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് ആനയുടെ രൂപം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ആനയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായി അവർ ഒന്ന് സ്പർശിച്ചു നോക്കിയിട്ട് അവർക്ക് അനുഭവപ്പെട്ട നിലയിൽ അവർ ആനയുടെ രൂപത്തെക്കുറിച്ച് പറയുന്നു. പറയുക മാത്രമല്ല, അവർക്ക് അനുഭവപ്പെട്ട രീതിയിലാണ് ആന എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം തർക്കത്തിലും ഏർപ്പെടുകയാണ് എന്നിരിക്കട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആനയുടെ വാലിൽ പിടിച്ചവൻ പറയുകയാണ് ആന ചൂല് പോലെയാണ് എന്നും, ആനയുടെ കാലിൽ പിടിച്ചവൻ ആന തൂണ് പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം തർക്കിക്കുന്നു. ഞാൻ ആനയെ തൊട്ടു നോക്കിയതാണ്, എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ആന ചൂല് പോലെയാണെന്ന്. അപ്പോൾ മറ്റേയാൾ പറയും, ഞാനും തൊട്ടു നോക്കിയതാണ്, എനിക്കും മനസ്സിലായി ആന തൂണ് പോലെയാണെന്ന്. മറ്റൊരാൾ ആനയുടെ ചെവിയിൽ പോയി പിടിച്ചിട്ട് പറഞ്ഞു, അയാളും പറയുന്നു, ഞാനും ആനയെ തൊട്ടു നോക്കി, എനിക്ക് ആനയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആന ഒരു മുറം പോലെയാണ് എന്ന്. അപ്പോൾ എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുൾ ഒന്നാണെന്നറിയാതെ ഏതെങ്കിലും ഒരു മതം മാത്രം പഠിച്ചുകൊണ്ട്, ആ മതത്തിലെ ഗ്രന്ഥങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട്, ഇത് മാത്രമാണ് സത്യത്തിലേക്കും ഇത് മാത്രമാണ് മോക്ഷത്തിലേക്കും നമ്മെ നയിക്കുന്നത്, മറ്റെല്ലാം തന്നെ ഇപ്രകാരം നമ്മെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഈ ആനയെ കാണാൻ പോയ അന്ധനുതുല്യനാണ്. എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാവരും പഠിക്കുകയും എല്ലാ മതങ്ങളുടെ എല്ലാ തത്വങ്ങളും അല്ലെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും പൂർണ്ണമായി ഒരായുസ് കൊണ്ടൊന്നും ഒരാൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ എല്ലാ മതങ്ങളുടെയും മൂലതത്വങ്ങൾ അതെല്ലാവർക്കും പഠിക്കാൻ കഴിയും. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും അപ്രകാരം ഒരു പഠന സമ്പ്രദായം രൂപപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണകർത്താക്കളോ നമ്മുടെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക നേതൃത്വത്തിൽ നിൽക്കുന്നവരോ ഒന്നും തന്നെ ഇത്തരമൊരു ചിന്ത അവർ ഉയർത്തുന്നില്ല. ഗുരുദേവന ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും മൂലതത്വം എല്ലാവരും പഠിച്ചാൽ മതങ്ങൾ തമ്മിൽ ഭിന്നതകളില്ല എന്ന് ബോധ്യം വരും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ മറ്റൊരു സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം ആനയെ കാണാൻ പോയ അന്ധന്മാർ ആനയുടെ രൂപത്തെ മുൻനിർത്തി തങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ് ആനയുടെ രൂപമെന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മതം മാത്രം പഠിച്ച് ആ മതത്തെ മുൻനിർത്തി വളരെ യുക്തിപൂർവം വാദപ്രതിവാദം നടത്തുന്നവർ പണ്ഡിതനല്ല, പാമരനാണ് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ, അവർ പല യുക്തികളുമൊക്കെ പറയും. അങ്ങനെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അവരലവത് എങ്കും എത്താതെ അലഞ്ഞു നടക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്കൊരിക്കലും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കുവാനായി കഴിയില്ല. അതുകൊണ്ടാണ് ഗുരു അലഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞത്. ലക്ഷ്യത്തിലെത്തിയവൻ ഒരിക്കലും അലഞ്ഞു നടക്കില്ലല്ലോ. പലവിധ യുക്തി പറഞ്ഞ് നടക്കുന്നവർ എപ്പോഴും അലഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കൊരിക്കലും ഈശ്വരനെ പ്രാപിക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും മതം പ്രദാനം ചെയ്യുന്ന ആത്മവിശുദ്ധി നേടാൻ കഴിയില്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായൊരു വിശുദ്ധിയുണ്ട്. ആന്തരികമായൊരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് സത്യത്തിൽ എല്ലാ മതം ഗുരുക്കന്മാരും ലോകത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആന്തരികമായ ശുദ്ധിയിലൂടെ ഈശ്വരൻ്റെ ആ പ്രകാശം ഓരോ ഹൃദയത്തിലും എത്തിക്കുവാനുള്ള മാർഗങ്ങളാണ് പ്രവാചകന്മാർ ലോകത്തിന് നൽകിയത്. പക്ഷേ ആ പ്രവാചകന്മാർ നൽകിയ ആത്മശുദ്ധീകരണത്തിനോ ആത്മസാക്ഷാത്കാരത്തിനോ
ഇത്തരം യുക്തികൾ പറഞ്ഞു നടക്കുന്ന വിഡ്ഢികൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലമതസാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലപത് കണ്ടലയാതമർന്നിടേണം. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ഒരു മതം മറ്റൊരു മതവിശ്വാസിയെ സംബന്ധിച്ച് അയാൾക്ക് നിന്ദ്യമായി അനുഭവപ്പെടുന്നു. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു. ഒന്നിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. മറ്റൊരുവൻ്റെ കണക്കുകൂട്ടലിൽ ഊനത ദോഷങ്ങളുള്ളതായിട്ട് തോന്നും. അപ്പോൾ ഒരു മതവിശ്വാസിക്ക് സഹിഷ്ണുത അല്പം പോലും ഇല്ലാതെ വരുമ്പോൾ മറ്റു മതങ്ങളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അങ്ങേയറ്റം കുഴപ്പമുള്ളതായി ദോഷമുള്ളതായി കുറവുകളുള്ളതായിട്ട് അനുഭവപ്പെടുന്നു. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും. ഇവിടെ ഈ ഭൂമിയിൽ ഈ ലോകജീവിതത്തിൽ ധരയിൽ ഇതിൻ്റെ രഹസ്യം ഈ മതങ്ങളുടെ രഹസ്യമായിട്ടുള്ള തത്വം ഈ മതങ്ങളിൽ ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്ന ആധ്യാത്മികമായ ആ തത്വങ്ങൾ അത് ഒന്നാണ് എന്ന് അറിയുന്ന കാലത്തോളം ഭ്രമമുണ്ടാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. അപ്പോൾ എല്ലാ മതങ്ങളുടെയും പൊരുൾ മൂലതത്വം ഒന്നാണെന്നറിയുന്നതുവരെ അതറിയാത്തിടത്തോളം മറ്റു മതങ്ങളെ നിന്ദിക്കുവാനും അവരുടെ ആചാരങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആരാധനാ രീതികളെ ഇതിനെയൊക്കെ പരിഹസിക്കുവാനും അതെല്ലാം തന്നെ നിങ്ങളെ എന്താ സാത്താനിലേക്കാണ് നയിക്കുന്നതെന്നോ അല്ലെങ്കിൽ നരകത്തിലേക്കാണ് നയിക്കുന്നതെന്നോ ഒക്കെ പറയാനായിട്ട് മറ്റൊരാൾക്ക് തോന്നും. മറ്റൊരു വിശ്വാസിക്ക് ഒരു ഹിന്ദുവിനെ വേണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ കുറ്റം പറയാം, ഇസ്ലാമിനെ നേരെ തിരിച്ചും പറയാം. അതുപോലെ ക്രൈസ്തവനെ ഇത് രണ്ടിനെയും കുറ്റപ്പെടുത്താം. ഇതൊക്കെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ കാലദേശങ്ങൾക്കനുസൃതമായ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രൂപം കൊണ്ടത് മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഈ കലഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ആചാര അനുഷ്ഠാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറന്തോടാണ്. മതത്തിൻ്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത് അതാ മതഗുരുവിന് അഥവാ ആ പ്രവാചകനുണ്ടായ സത്യദർശനത്തിൻ്റെ അനുഭവമാണ്, അനുഭൂതിയാണ്. ആ അനുഭൂതി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏതൊരു പ്രവാചകൻ്റെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെയെല്ലാം ജീവിതത്തിൽ ഒരു തപസ്സിൻ്റേതായ കാലമുണ്ടായിരുന്നു. ഏത് പ്രവാചകനെ എടുത്തു നോക്കുമ്പോഴും ക്രിസ്തുദേവനെ നമുക്ക് 12 വയസ്സ് വരെ ബൈബിളിൽ കാണാം. പിന്നീട് ക്രിസ്തുദേവൻ 30-ാമത്തെ വയസ്സിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ ക്രിസ്തു എവിടെയായിരുന്നു? ശ്രീബുദ്ധൻ കൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കൊട്ടാരം വിട്ടിറങ്ങി അതിതീവ്രമായ തപസ്സനുഷ്ഠിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ചു. മുഹമ്മദ് നബി തിരുമേനി ഏകാന്തമായി ഹീറ എന്ന മലയ്ക്ക് കീഴിൽ അവിടെ ചെന്ന് തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ ഇപ്രകാരം എല്ലാ മതഗുരുക്കന്മാരും അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം സത്യാന്വേഷണത്തിൻ്റെയും
സത്യത്തെ അനുഭവമാക്കി തീർക്കുന്നതിനു വേണ്ടി മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിനെ ചൂടുപിടിപ്പിക്കുക അതിനെയാണ് തപസ് എന്ന് പറയുന്നത് മനസ്സിന്റെ എല്ലാ വ്യാപാരങ്ങളും ശരീരത്തിന്റെയും മനസ്സിന്റെയും മറ്റെല്ലാ വ്യാപാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഈ പ്രപഞ്ചത്തിന് ആധാരമായ പൊരുൾ എന്താണെന്നും തൻ്റെ നിലനിൽപ്പിന് ആധാരമായ പൊരുൾ എന്താണെന്നുമുള്ള തീവ്രമായ അന്വേഷണ ബുദ്ധിയോടുകൂടി നടത്തുന്ന അതിതീവ്രമായ സാധനയാണ് തപസ്. ഇത് കണ്ടെത്തിയേ എനിക്കിനി വിശ്രമമുള്ളൂ, അതുവരെ എനിക്ക് മറ്റൊരു ജീവിത വ്യാപാരങ്ങളിലും ഏർപ്പെടുവാനായിട്ട് സാധ്യമല്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നടത്തുന്ന ഈ സത്യാന്വേഷണത്തിൻ്റെ തീവ്രതയെയാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ്സിൻ്റെ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ആ തപസ്സിലൂടെ അവരുടെ ഉള്ളിൽ ഈ പ്രപഞ്ച സത്യം, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി എന്നും 1,00,000 ദിവാകരരൊത്തുയരും പടിപാരുടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻവടിവ് എന്ന രൂപത്തിലും ആ പ്രപഞ്ച സത്യം 1,00,000 ദിവാകരതുല്യം ഉള്ളിൽ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുന്ന അനുഭവമുണ്ടാകുമ്പോൾ ആ അനുഭവത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന മഹാഗുരുക്കന്മാർക്കും മഹാപ്രവാചകന്മാർക്കും ഈ പ്രപഞ്ചം എപ്രകാരം അനുഭവപ്പെടുമെന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട്. നിലമുടു നീരതുപോലെ കാറ്റുതീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു. പഞ്ചഭൂതനിർമ്മിതമായ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും എല്ലാം എല്ലാം ഒന്നായി ചേർന്നൊരറിവായി പ്രകാശിച്ചു നിൽക്കുന്ന അനുഭവം, ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയുമതിങ്കല ശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ആകാശം ശബ്ദായമാനമായി ജ്വലിച്ചു നിൽക്കുകയും അതിലേക്ക് ഈ പ്രപഞ്ച ദൃശ്യജാലങ്ങളെല്ലാം ഒഴുകി ഒന്നായി ചേർന്ന് ഉരുകി ഒലിച്ച് ഒന്നായി അനുഭവപ്പെടുന്നൊരു അനുഭൂതി, അതാണ് മതത്തിൻ്റെ മതഗുരുക്കന്മാർക്കുണ്ടായ സത്യദർശനത്തിൻ്റെ അനുഭവം, അനുഭൂതി എന്ന് പറയുന്നത്. ഈ അനുഭൂതിയാണ് ലോകത്തെ പ്രപഞ്ചത്തെയാകെ ഒന്നായി കാണുന്ന ഈശാവാസ്യോപനിഷത്തിൻ്റെ പരിഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ എഴുതിയിട്ടുണ്ട്, സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ എന്തൊള്ളു നിന്ദ്യമായി തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വദൃക്കിന്ന്. ആ സത്യദർശനത്തിൻ്റെ അനുഭൂതിയിൽ അമർന്നിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ ഒരു പൊരുളിനെ മാത്രമേ കാണുകയുള്ളൂ. ഏകമായൊരു പൊരുളിനെ മാത്രം കാണുന്നു. ജനനീ നവരത്നമഞ്ജരി ഇവിടെ അല്പം മുമ്പ് ക്ലാസ് എടുത്തല്ലോ, മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഖഗം താനായതും ധരനദീ നാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ആ സത്യദർശനത്തിൻ്റെ അനുഭവത്തിലിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവിവർഗങ്ങളിലും എന്നിലും ഈ ഭൂമിയിലും ഭൂമിയിലൂടെ ഒഴുകുന്ന നദിയിലും പക്ഷികളിലും മൃഗങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യം മാത്രമാണെന്നുള്ള അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ അനുഭവം സൃഷ്ടിക്കുന്ന വലിയൊരു ആനന്ദ നിലയുണ്ട്. ആ ആനന്ദ നിലയെക്കുറിച്ചും ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവകൃതികളിൽ പറയുന്നുണ്ട്, ആനന്ദക്കടൽ പൊങ്ങിത്താനെ പായുന്നിത പരന്നൊരു പോൽ ജ്ഞാനം കൊണ്ടതിലേറി പായുന്നു പരമഹംസജനം. ആ ജ്ഞാനം കൊണ്ടതിലേറി പായുന്ന പരമഹംസജനത്തിൻ്റെ ആ ഒരു അനുഭവമുണ്ടല്ലോ, ആ ഒരു അനുഭൂതിയുണ്ടല്ലോ, ഈ ഒരു അനുഭൂതിയാണ് മതത്തിൻ്റെ സാരമായി നിൽക്കുന്ന സത്യമെന്ന് പറയുന്നത്. മതത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഈ അനുഭവമാണ്.
തനം ഈ സമസ്തതയ്ക്കും ആധാരമായി നിൽക്കുന്ന പൊരുളും രണ്ടല്ല ഒന്നാണെന്നുള്ള അനുഭവത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു ദിവ്യമായ ആനന്ദം. ആനന്ദാനുഭൂതിയിൽ അമർന്നിരിക്കുമ്പോൾ നാം ശരീരമല്ല എന്നും അറിവാണെന്നും ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു എന്നും ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കുമെന്നുള്ള അനുഭവം അനുഭൂതി ഒരുവൻ്റെ ഉള്ളിൽ ജനിക്കുന്നു. അതാണ് മതം സൃഷ്ടിക്കുന്ന അനുഭവം അഥവാ അനുഭൂതി എന്ന് പറയുന്നത്. ഈ അനുഭൂതി എല്ലാ മതങ്ങൾക്കും തുല്യമാണ് എന്നർത്ഥം. നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഖുർആനിൽ എത്ര ഇടങ്ങളിലാണ് അള്ളാഹുവിനോടൊന്നായി ചേരുക എന്നുള്ള ആ പരാമർശം കാണുന്നത്. ബൈബിളിലും ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അദ്വൈതമുണ്ട്. ഭാരതീയ ഉപനിഷത്തുക്കളിൽ പിന്നെ അത് തന്നെയാണുള്ളത്. അപ്പോൾ ഇപ്രകാരം സമസ്തതയും ഞാനും രണ്ടല്ല ഒന്നാണ് എന്ന അനുഭൂതി, അത് അനുഭവമാകുന്ന നില, ഈശ്വരനോടൊന്നായി ചേരൽ, അതാണ് മതത്തിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്ന് തന്നെയാണ്. ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും ഇപ്രകാരം സമസ്തതയോട് അഥവാ സമസ്തതയായി രൂപം പകർന്നു നിൽക്കുന്ന ഈശ്വരനോട്. ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം നീ തന്നെയാണ് എന്ന്. അപ്പോൾ ആരാണ് ഏകമായ ഒരു പൊരുൾ തന്നെയാണ് അനേക നാമരൂപങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചമായി പ്രകാശിച്ചു നിൽക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാലയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഭാനദർശനത്തിൽ ഗുരു പറയുന്നത് അതാണ്. ഭാനമെന്ന് പറയുന്നത് തന്നെ, ഭാനമെന്ന് പറഞ്ഞാൽ പ്രകാശിച്ച് നിൽക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏകമായ ഒരു പൊരുൾ അനേകം പേരുകളോടും അനേകം രൂപങ്ങളോടും കൂടി പ്രകാശിച്ച് നിൽക്കുന്നതിനെയാണ് ഭാനം എന്ന് പറയുന്നത്. അപ്പോൾ സത്യമൊന്നേയുള്ളൂ, ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്നുതാനെന്നറിവളവും. ഈ രഹസ്യം അറിയുന്നത് വരെ ഇവിടെ ഭ്രമ ഉണ്ടാകും, സത്യമേതാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയാത്ത അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനം ഉള്ളതായി തോന്നുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളുടെയും രഹസ്യം ഒന്നുതാനെന്ന് അറിയുമ്പോൾ ഈ ഭ്രമമെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. പൊരുതു ജയിപ്പതസാധ്യം, ഒന്നിനോടൊരു മതവും പൊരുതാലൊടുങ്ങുവീല, പരമതവാദി തോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. പൊരുതു ജയിപ്പത് അസാധ്യം, മതങ്ങൾ തമ്മിൽ പൊരുതിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മതം ഇതേപോലെ യുദ്ധം ചെയ്തുകൊണ്ടൊരു മതത്തെ ഇല്ലാതെയാക്കിയിട്ടുണ്ടോ? ലോകത്തിൻ്റെ ആകെ തന്നെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു മതത്തെയും ആക്രമിച്ച് തോൽപ്പിക്കുവാൻ കഴിയില്ല. ഇസ്ലാം മതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ഏതാണ്ട് യൂറോപ്യൻ നാടുകളുടെ മധ്യകാലം എന്ന് പറയുന്ന കാലയളവിൽ 15-16 നൂറ്റാണ്ടുകൾ തുടങ്ങിയ ആ ഒരു ഇസ്ലാം മതം ആവിർഭവിച്ചത് യൂറോപ്പിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ആ കാലയളവിൽ യൂറോപ്പിൽ നടന്ന കുരിശ് യുദ്ധങ്ങൾ, അത് ഇസ്ലാം മതവും ക്രിസ്തുമതവും തമ്മിൽ നടന്ന വലിയൊരു യുദ്ധമായിരുന്നു. പക്ഷേ ആ യുദ്ധത്തിലൂടെ ഇസ്ലാം മതമില്ലാതെയായോ ക്രിസ്തുമതമില്ലാതെയായോ? അവിടെ ഇല്ലാതെയായത് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത കുറേ ആളുകൾ മരിച്ചു വീണു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മതവും ഇവിടെ ഇല്ലാതെയായിട്ടില്ല. ഇവിടെ ബുദ്ധമതം എന്ത് സംഭവിച്ചു? ബുദ്ധമതവിഹാരങ്ങളെല്ലാം ഹൈന്ദവർ ഹിന്ദുമതത്തിൻ്റെ ഒരു നവോത്ഥാനത്തോടുകൂടി അതൊക്കെ പിടിച്ചെടുത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങളാക്കി മാറ്റി. എന്നിട്ടും ബുദ്ധമതം ഇവിടെ ഇല്ലാതെയായോ? ബുദ്ധമതം വർദ്ധിത വീര്യത്തോടുകൂടി മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ശക്തി പ്രാപിച്ചു. ബുദ്ധ ജൈന മതങ്ങൾക്ക് നേരെയൊക്കെ വലിയ
അതിക്രമങ്ങൾ ഹിന്ദുക്കൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ തന്നെ പല വിഭാഗക്കാർ ശൈവരും വൈഷ്ണവരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഇല്ലാതെയായോ ഇവിടെ? ഒരു മതവും പൊരുതാലൊടുങ്ങു, പൊരുതു ജയിപ്പത് അസാധ്യം. അതുകൊണ്ട് ഇപ്രകാരം മതത്തെ കായികമായി ഭൗതികമായി നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഒരു മതവും ഇവിടെ ഇല്ലാതെയാകില്ല. എന്തുകൊണ്ടെന്നാൽ മതമെന്ന് പറഞ്ഞാൽ ഒരാശയമാണ്, മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ഒരാശയത്തെ നിങ്ങൾക്കൊരിക്കലും കൊല്ലാൻ കഴിയില്ല. മനുഷ്യരെ മുറിവേൽപ്പിക്കാൻ കഴിയും, മനുഷ്യ ശരീരത്തെ കൊല്ലാൻ കഴിയും, പക്ഷേ ഒരിക്കലും ഒരു ആശയത്തെ നിങ്ങൾക്കൊരിക്കലും നശിപ്പിക്കുവാൻ കഴിയില്ല. പൊരുതു ജയിപ്പത് അസാധ്യം. ഒന്നിനോടൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. തമ്മിൽ പൊരുതിക്കൊണ്ടൊരു മതത്തെയും ഇവിടെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് സാധ്യമേയല്ല. പരമതവാദി തോർത്തിടാതെ, പരമതവാദി എന്ന് പറഞ്ഞാൽ അന്യമതങ്ങളെ വിദ്വേഷത്തോടുകൂടി കാണുന്നവർ, പരമതവാദി. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആ പ്രയോഗത്തിന് വലിയ സാങ്കത്യമുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എത്ര നിന്ദ്യവും നികൃഷ്ടവുമായ നിലയിലാണ് മറ്റു മതങ്ങളെ നിന്ദിക്കുന്നവരെ, വെറുപ്പോടുകൂടി മറ്റു മതവിശ്വാസികളെ ആക്ഷേപിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതവിഭാഗത്തിലുമുണ്ടത്. എത്ര വെറുപ്പോടുകൂടി മറ്റു മതങ്ങളെ കാണുന്ന ചെറുപ്പക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ഭീകരമാണ് ആ അവസ്ഥ. നമ്മുടെ പാരമ്പര്യമെന്ന് പറയുന്നത്, ഭാരതത്തിൻ്റെ സംസ്കാരമെന്ന് പറയുന്നത്, അത് രൂപപ്പെടുത്തുന്നതിൽ, ഭാരതീയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഹിന്ദുമതത്തിന് മാത്രമല്ല പങ്കുള്ളത്. നമ്മുടെ പൈതൃകത്തിൽ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ മഹത്തായ പങ്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരെയും നമുക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ആതിഥ്യമരുളുന്ന ഒരു മഹനീയമായ മനസ്സ് ഭാരതം എക്കാലവും വെച്ചു പുലർത്തിയിട്ടുമുണ്ട്. അത് ഭാരതത്തിൽ നിലനിൽക്കുന്ന ഹൈന്ദവധർമ്മത്തിൻ്റെ ഒരു മഹനീയതയാണ്. എന്നാൽ എല്ലാറ്റിലും പുഴുക്കുത്തുകളുണ്ട്, എല്ലാറ്റിലും സങ്കുചിതമായി ചിന്തിക്കുന്നവരുണ്ട്, അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവരെയാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരമതവാദി എന്ന്. അന്യമതങ്ങളെ വിദ്വേഷത്തോടുകൂടി കാണുന്നവർ പരമതവാദി. ഇതോർത്തിടാതെ പാഴേ പൊരുതുപൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. പാഴേ ഒരർത്ഥവുമില്ലാതെ തമ്മിൽ പൊരുതി പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതുപൊലിഞ്ഞിടുമെന്ന, പൊരുതി പൊലിഞ്ഞു പോകും, പൊരുതി നശിക്കുമവർ. അന്യമതങ്ങളെ വിദ്വേഷിക്കുന്നവർ ആവശ്യമില്ലാതെ പൊരുതി അവർ സർവനാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു മതത്തെയും നാം നിന്ദിക്കുവാൻ പാടില്ല. എല്ലാ മതങ്ങളിലും സത്യദർശനമുണ്ടെന്നും എല്ലാ പ്രവാചകന്മാരും സത്യസ്വരൂപികളാണെന്നും അവർ ഈ ലോകത്തിന് നൽകിയ മതവിശ്വാസങ്ങളും അവർ രൂപം നൽകിയ സംഘടനയ്ക്കും അതിൻ്റേതായ മഹത്വമുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ പരസ്പര ആദരവോടുകൂടി മറ്റു മതവിശ്വാസികളെ നോക്കിക്കാണുന്ന മനോഭാവമായിരിക്കണം ഓരോ ശ്രീനാരായണ ഗുരുദേവ വിശ്വാസിയും ഹൃദയത്തിൽ പുലർത്തേണ്ടത്. അല്ലാതെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഭരണത്തിൽ വന്നു എന്ന് അതിലാവേശം പൂണ്ടുകൊണ്ട് അന്യമത വിദ്വേഷം പുലർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം ഇപ്പോൾ ശ്രീനാരായണീയരുടെ ഇടയിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണീയരെന്ന് പറയുകയും ഗുരുവിനെ മുൻനിർത്തി വലിയ വൈകാരിക പ്രകടനം നടത്തുന്നവർ പോലും അന്യമത വിദ്വേഷത്തിലേക്കും മറ്റു മതങ്ങളോടുള്ള വെറുപ്പിൻ്റേതായ രാഷ്ട്രീയത്തെ വളർത്തുന്നതിലും ശക്തമായി പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായിട്ടുള്ളൊരു വസ്തുതയാണ് എന്ന കാര്യം പറയാതെ വയ്യ.
असाध्यम मतवं पोरुदाल परमतवादी दोर्तिडादे पाळे पोरुदुपुलिञ्ञिडुमेन्न बुद्धि वेणम അപ്പോൾ അപ്രകാരം മനോഭാവം വെച്ച് പുലർത്തുന്നവർ അനാവശ്യമായി പോരാട്ടങ്ങൾ നടത്തുകയും അവർ പൊലിഞ്ഞു പോകുകയും ചെയ്യും നശിച്ചു പോകുകയും ചെയ്യും അവർക്കൊരിക്കലും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനോ എന്തിനെ ഒരു ഗുരുദേവ ഭക്തൻ എന്ന് പറഞ്ഞ് നടക്കുവാനോ ഉള്ള യോഗ്യതയില്ല അന്യമത വിദ്വേഷം നടത്തുന്ന ഒരുവനും ഗുരുഭക്തനാണ് ഗുരുവിന്റെ മാർഗം പിൻപറ്റുന്നവനാണെന്ന് പറയുവാനായിട്ടുള്ള യോഗ്യത ഇല്ല എന്നാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലെ ഈ 46-ാമത്തെ പദ്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മതമാകുവതിൻ ഉരപ്പതെല്ലാവരും ഇത് വാദികളാരും ഓർക്കുവീല പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ ശേഷം ഒരു മതമാകുവ ആകുവതെന്ന് ലോകത്തുള്ള എല്ലാവരും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം എന്നാണ് എല്ലാവരും ഉരപ്പത് എല്ലാവരും പറയുന്നത് എല്ലാവരും പറയുന്നത് നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് ചേരൂ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ധർമ്മത്തിലേക്ക് ചേരൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷമുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഓരോ മതവിശ്വാസിയും പറയുന്നത് കാദർ എന്ന പേരായിട്ടുള്ള ഒരാൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുക്കൽ ചെന്ന് പേര് മാറ്റിക്കൊണ്ട് ചെന്നു കന്ദസ്വാമി എന്നോ മറ്റോ ആണ് ഗുരു പറഞ്ഞു നമുക്ക് കാദറെ അറിയാം എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മതമൊന്നും മാറേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകജീവിതം എന്താ നമുക്ക് അത്രയേ ഉള്ളൂ ഈ ലോകജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടണം ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആകെ ഉള്ള രണ്ടേ രണ്ട് ആഗ്രഹങ്ങൾ ഇത് മാത്രമാണ് ഈ ലോകജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇത് രണ്ടും ഉണ്ടാകുന്നതിന് നിങ്ങൾ ഇതുവരെ ജനിച്ച് വളർന്ന് ഇതുവരെ വിശ്വസിച്ച ആ മതത്തിൻ്റെ മാർഗം തന്നെ പിൻപറ്റിയാൽ മതി അതിന് നിങ്ങൾ മതം മാറേണ്ട ഒരാവശ്യവുമില്ല അതുപോലെ ആലുവായിലുള്ള ഒരു ക്രൈസ്തവ സഹോദരനും പേര് മാറ്റി ശ്രീനാരായണ ദാസ് എന്നൊക്കെ പേര് സ്വീകരിച്ച് ഗുരുവിൻ്റെ അടുക്കൽ വന്നു ചേരുന്നു ഗുരുവിനതൊന്നും സമ്മതമായിരുന്നില്ല മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുക്കൽ ചോദിച്ചു ഹിന്ദുമതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മറ്റു മതങ്ങളിലുമുണ്ടല്ലോ എന്നാണ് മറ്റു മതങ്ങളിലുമുണ്ടല്ലോ ഹിന്ദുമതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ മറ്റു മതങ്ങളിലുമുണ്ടല്ലോ എന്നാണ് ഗുരു പറഞ്ഞത് ഗാന്ധിജി വീണ്ടും ചോദിച്ചു അപ്പോൾ ഹിന്ദുമതത്തിൽ ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത് ധാരാളമായിട്ടുണ്ടല്ലോ എന്നും ഗുരു പറഞ്ഞു ധാരാളമായിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു മതമാകുവതിൻ ഉരപ്പതെല്ലാവരും ഇത് എല്ലാവരും പറയുന്നത് അപ്പം എൻ്റെ മതത്തിലേക്ക് ചേരൂ എൻ്റെ മതത്തിലേക്ക് ചേരൂ എന്നാണ് ഒരു മതമാകണം എല്ലാ ലോകത്തുള്ളവർ മുഴുവൻ എന്താ ക്രിസ്ത്യാനികളാകണം അല്ലെങ്കിൽ ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഹിന്ദുക്കളാകണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇസ്ലാം മതവിശ്വാസികളാകണം ഇതാണ് ഓരോ മതത്തിൽ അതാത് മതങ്ങളിൽ വിശ്വസിക്കുന്ന പലരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവരൊരുപാട് മതപരിവർത്തനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഹിന്ദുക്കളെ മറ്റു വിശ്വാസികളെയും മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നുണ്ട് ഹിന്ദുക്കളെ മറ്റു പലരും മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നുണ്ട് അതൊക്കെ അവരവരുടെ എന്താ പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ ശേഷം ഇതിൻ്റെ എല്ലാം രഹസ്യമായിട്ട് നിൽക്കുന്ന തത്വം ഒന്നാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അന്യമതങ്ങളെ വിദ്വേഷിക്കുകയും സ്വന്തം മതത്തിലേക്ക് ആളെ ചേർക്കാനും ശ്രമിക്കേണ്ട വല്ല കാര്യവുമുണ്ട് നിങ്ങൾ ഏത് മതത്തിലാണോ ജനിച്ച് വളർന്ന് വിശ്വസിച്ച് പോരുന്നത് അതിൽ നിങ്ങൾ ചേർന്നോളൂ ഇനി അഥവാ നിങ്ങളെല്ലാം മതങ്ങളെക്കുറിച്ചും പഠിക്കുന്നു നന്നായി പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ക്രിസ്തു മതമാണ് ഏറ്റവും നല്ല മതമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാ മതം സ്വീകരിച്ചു കൊള്ളണം ഇസ്ലാം മതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം ഹിന്ദുമതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളണം
അല്ലാതെ അവിടെ അത് മതം എന്നുള്ളത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായ സംഗതിയല്ല. മതമെന്ന് പറയുന്നത് പരിപൂർണമായും ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്. മതമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സാമൂഹ്യവും മറ്റുമായ കാര്യങ്ങൾ നിർവഹിക്കുവാനാണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളത്, അതവരെ നിർവഹിച്ചു കൊള്ളും. മതമെന്ന് പറയുന്നത് ഞാനും എൻ്റെ ജീവന് എൻ്റെ നിലനിൽപ്പിന് ആധാരമായ പൊരുളുമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ളൊരു ബന്ധമാണ് മതമെന്ന് പറയുന്നത്. അത് സ്വകാര്യമാണ്. അതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയവൽക്കരിക്കുകയോ അതിനെ സാമൂഹ്യവൽക്കരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് പരമതമാതമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ ശേഷം. അടുത്ത ക്ലാസ്സിൻ്റെ സമയമായില്ല. നാൽപ്പത്തൊമ്പതാമത്തെ പദ്യ ചുരുക്കം എന്ന് പറഞ്ഞിട്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകമെന്ന് ചിന്തിച്ച് അഖമണയാതെ അകതാരമർത്തിടേണം. എല്ലാ മനുഷ്യരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് സുഖത്തോടുകൂടി ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ്. അത് സത്യത്തിലൊരു സ്വകാര്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആനന്ദം അവൻ കണ്ടെത്തുന്നത് അവൻ്റെ ആത്മവത്തേക്ക് ഇണങ്ങുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഇപ്പം എല്ലാ മതങ്ങളുടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിന് ആധാരമായൊരു പൊരുളുണ്ടെന്നും ആ പൊരുളിനോട് ഒന്നായി ചേരുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും മൂലതത്വമെങ്കിൽ ഈ ആത്മാവിനെ അറിയുമ്പോഴുള്ള ആനന്ദം അനുഭവിക്കുക, ആത്മാവെന്നും അറിവെന്നും ബ്രഹ്മമെന്നും അള്ളാഹുവെന്നും പരിശുദ്ധാത്മാവെന്നും ദൈവമെന്നും അറിവെന്നും ഒക്കെ പറയുന്നത് ഒരേ സത്യത്തെ തന്നെയാണ്. അതിനെ അനുഭവിക്കുമ്പോഴുള്ള ആനന്ദമാണ് ആത്മസുഖമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മതവിശ്വാസികളും ആത്മസുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിലിമ്മതമേകം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ. ആ മതം എന്ന് പറയുന്നത് അത് ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുന്ന ആത്മസുഖത്തിൻ്റെ മതമാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകം. ഇത് ചിന്തിച്ച് അഖമണയാതെ അകതാരമർത്തിടേണം. അഖം അണയാതെ പാപങ്ങളിലൊന്നും ചെന്നുപെടാതെ ഇപ്രകാരം അന്യമത വിദ്വേഷം നടത്തുന്നത് മഹാപാപമാണ്. മറ്റ് വിശ്വാസധാരകളെ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതും മഹാപാപമാണ്. അത്തരം പാപങ്ങളിലൊന്നും ചെന്ന് പെടാതെ അഖമണയാതെ അകതാർ മനസ്സിനെ അമർത്തിടേണം. മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. എനിക്കുള്ള സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.